കുറച്ച് ഫിലോസഫി ഇഷ്ടല്ലേ? എത്താ വരുന്നില്ലേ? പിള്ളേരൊക്കെ പോയി. അറിയല്ലേ ഞാൻ വരാം. എന്നതാണ് ഈ കാണിക്കണേ? പറ എടാ, നമ്മൾ ഇന്ന് ഏത് ടീമാണ് കളിച്ചത്? ഓപ്പോസിറ്റ്. എടാ, കുറെ നാള് കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഓപ്പോസിറ്റ് ടീമിൽ കളിച്ചവരെന്നാണോ പറയാ? അല്ല, ഒരുമിച്ച് ഒരേ ഗ്രൗണ്ടിൽ കളിച്ചവരെന്ന പറയാ. ആണോ? ഇതന്നെ അവരെല്ലാരും പോയി. വാ വാടാ. നീ അവിടെ ക്യാപ്റ്റനെ പാത്തില്ലയാ? ഏത് ക്യാപ്റ്റൻ? എടാ ജോയൽ, ജോയൽ. ഓ ആ ജോയൽ, നമ്മ ജോയൽ. അവനൊരു കൊളന്ത തീർക്ക്. കൊളന്തയാ? ഇത്ര എക്സ്പ്രഷൻ വരിക്കണ്ട. അനിയൻ, അനിയൻ. ഓ തമ്പി. അവര് രണ്ടുപേരും ഫുൾ ടൈം മാറ്റിച്ച്. ഏ അത് അവരോട് ചോദിക്കണം. എന്തുവാടേ ഇത്? കുറെ നേരമല്ലോ രണ്ടുകൂടെ തുടങ്ങിയിട്ട്. അക്കളോട് മനസമാധാനം വേണ്ടേ? അതിലട്ടെ ഇവനാണ് തുടങ്ങിയത്. ആരാ തുടങ്ങിയേ? ആരാ തുടങ്ങിയേ? ഈ ജേഴ്സി ആരുടെടാ? ചന്ദ്രട്ടാ, ഇതിലിട്ട് ഇറങ്ങി ഗ്ലൗസ് ആരും നോക്കിയേ? അതെന്റെയാണ്. അല്ല, നിന്നോട് ഞാൻ എന്തെങ്കിലും പണി ഏൽപ്പിച്ചായിരുന്നു. നിന്നോട് ഞാൻ കടയിൽ പോകാൻ പറഞ്ഞായിരുന്നു. നീ പോ. ചന്ദ്രട്ടാ, ചന്ദ്രൻ പറഞ്ഞോളൂ അവനോട്. ആ ശരി, ഞാൻ പറയാം. പോരാന്നോ? നീ പോ. എനിക്ക് ഞാൻ വെച്ചിട്ടാ. പോവാടാ, പോവാടാ, നീ പോയിട്ട് വാട്ടാ. ഇങ്ങനെ വന്നോണ്ടി രക്ഷമുണ്ട്. അത് നിന്റെ ചേട്ടനും നീ അവന്റെ അനിയനും ആണ്. ഇടയ്ക്ക് ഞാൻ ഓർത്താ നല്ലതാട്ടാ. താനേ, താൻ പോയി വാടന്റെ പണി ചെയ്യും. പിള്ളേരെ കൊണ്ട് പണി എടുത്തിട്ടു താൻ ജീവിക്കണത്. കളത്തിന് പുറത്തും ഞങ്ങളെ വിസിലുകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റും എന്ന് കണ്ടുപിടിച്ചത് ചന്ദ്രേട്ടനായിരുന്നു. ഒരു ഹോസ്റ്റൽ വാർഡന്റെ സ്ഥാനത്തല്ല, ഇടയ്ക്കെങ്കിലുമൊക്കെ ഒരപ്പന്റെ സ്ഥാനത്തായിരുന്നു ചന്ദ്രേട്ടൻ. എനിക്കെന്നും ജയിക്കാൻ വാശിയായിരുന്നു. പക്ഷേ ഇത്തവണ കളിയല്ല, ജീവിതം തന്നെയായിരുന്നു എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്.